ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ടപ്പത്തലിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടപ്പത്തലും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള പഴഞ്ഞമ്പടിയുടെ ആ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റാണിത്. പിന്നെ നമ്മൾ വൈകുന്നേരം ചായൻ്റെ കൂടെ അതല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കും. ഓരോരോ നാട്ടിലും ഇത് ഓരോരോ പേരാണ്. നമ്മുടെ നാട്ടിൽ ഇതിന് മുട്ടപ്പത്തൽ തന്നെയാണ് പറയൽ. ഇത് നമ്മൾ മണ്ണോട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ എടുക്കുന്ന പഴഞ്ഞമ്പടി ആദ്യം ഉണ്ടാക്കുക. അതിനായിട്ട് റോബസ്റ്റ് പഴം അതല്ലെങ്കിൽ ചെറിയ പഴമില്ലേ പൂവൻ പഴം അതും എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇനി അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കാം. ശരിക്കും കൈകൊണ്ട് ഒരു ഞമ്മടി എടുക്കലില്ല, അതുപോലെ ചെയ്യുന്ന അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഇടയ്ക്ക് കടിക്കുന്ന പാകത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കുക. അതെല്ലാം നല്ല പിന്നെ മൊത്തത്തിലൊരു കുഴഞ്ഞ രീതിയിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇടയ്ക്ക് ഒരു കുറച്ച് കടിക്കുന്ന രീതിയിലാണ് ഞാനിത് ഉടച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അത് കൂടുതലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 5 പഴത്തിന് 1.5 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിന് ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു പിന്നെ എന്താ പറയുക, ഈ ഒരു പഴഞ്ഞമ്പടിക്ക് ഇതാ ഈ ഒരു രീതിയിൽ മതി കേട്ടോ. നല്ല ലൂസും അല്ല, നന്ന ടൈറ്റും അല്ല, കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് പിന്നെ മുട്ടപ്പത്തൻ്റെ ആ ഒരു മാവ് റെഡിയാക്കുക. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 കപ്പ് മൈദ കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതിലേക്ക് 1 മുട്ട ഒഴിച്ചു കൊടുക്കുക. പിന്നെ 4 കപ്പ് മൈദക്ക് 1 മുട്ട വരെ മതിയാവും കേട്ടോ. ഇനി ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഏലക്കായുടെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 1 ഇട്ട് കൊടുക്കുക, അല്ല ഇട്ട് കൊടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ 1 നുള്ള് പിന്നെ പൊടിച്ചതാണെങ്കിൽ 1 നുള്ള് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിൽ അടിക്കാം. ഒരുപാട് പെട്ടെന്ന് കുറേ വെള്ളം ഒഴിച്ചിട്ട് അടിക്കാതെ കുറച്ച് ഒഴിക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ പഴം പൊരിക്കാനൊക്കെ ഈത്തപ്പഴം പഴമൊക്കെ പൊരിക്കാൻ ആ ഒരു പിന്നെ തിക്നെസ്സിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ. അന്ന കട്ടിയായാലും ശരിയാവില്ല, നന്ന ലൂസായാലും ശരിയാവില്ല. അപ്പോൾ ആ ഒരു പാകത്തിന് തന്നെ എടുക്കുക. ആ ഒരു റിബൺ കൺസിസ്റ്റൻസിനെക്കാളും ഒന്നും കൂടെ അങ്ങ് ലൂസാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ലൂസ് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് വെള്ളം എടുത്തതിന് ശേഷം ആദ്യം 1 കപ്പ് മിക്സിയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ കുറച്ചടിച്ചു. പിന്നെ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേശ്ശെ കുറേശ്ശായിട്ട് അങ്ങനെയാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് വേഗം തന്നെ ചുട്ടെടുക്കാം. അതിനായിട്ട് മണ്ണിൻ്റെ ഓട് നമുക്ക് ഗ്യാസ് മേൽ വെക്കുന്നത് അടുപ്പെന്ന് വെക്കുന്നതൊക്കെ ഇപ്പോൾ കിട്ടാനുണ്ട്. ഇത് ഞാനിപ്പോൾ അടുപ്പിൽ വെച്ചിട്ടില്ലത്, പുക അടുപ്പില്ലേ അതിലിങ്ങനെ വെച്ചിട്ടില്ലത്, അതായത് വിറകടുപ്പിൽ അതിലിങ്ങനെ താഴെ പോയിട്ട് തന്നെ ഉണ്ട്. പക്ഷെ നല്ലോണം ചൂടാവണേ. ചൂടായതിന് ശേഷം ഒരു തവി ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. ചൂടായിട്ടില്ല പിന്നെ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് കിട്ടില്ല. എന്നാൽ ഒരുപാട് തീയാവാനും പാടില്ല. ഒരു 1-2 വിറകൊക്കെ വെക്കുന്നത് നന്നായിരിക്കും. ഇനി കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കുക. 1-2 മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ തന്നെ ഇതാ മുട്ട കൂട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് ഓടിൽ പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് ഇളകി കിട്ടും. നല്ലതാ കുറേ ഹോളെല്ലാം വന്നിട്ടില്ല ആ ഒരു. അപ്പോൾ നമ്മുടെ മുട്ടപ്പത്തൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു വൈകുന്നേരമൊക്കെ ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ് ആ പഴഞ്ഞമ്പടിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ. പിന്നെ ഇത് കഴിക്കുന്ന രീതി എന്ന് പറയുന്നത് 2 രീതിയിൽ ഇത് കഴിക്കലുണ്ട്. ഒന്ന് പിന്നെ നമ്മുടെ നെയ്യുണ്ടല്ലോ ഗീ, അത് പിന്നെ ഇതുപോലെ പുരട്ടി കൊടുക്കും. ആ ചൂടോടെ കൂടെ തന്നെ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കുക. ചൂടോടെ തന്നെ കഴിക്കാനും നോക്കുക കേട്ടോ. എന്നെങ്കിൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും. തണിഞ്ഞു കഴിഞ്ഞാൽ അത്രക്ക് അങ്ങ് പോരാ കേട്ടോ. എന്നിട്ട് ഇതുപോലെ പഞ്ചസാര ഇട്ട് കൊടുക്കും. ഞാൻ മിൽമ നെയ്യാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ഫ്ലേവറാണല്ലോ. ഇങ്ങനെയാണ് ഒരു രീതിയിൽ കഴിക്കൽ. പൊതുവേ ആദ്യമൊക്കെ ഇങ്ങനെയാണ് കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് കുറച്ചും കൂടെ മാറ്റം വന്നു. ഇതും നല്ല ടേസ്റ്റാണ്. ഇത് വെറുതെ ഇങ്ങനെ ചുരുട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഉള്ളതാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ വീണ്ടും നെയ്യ് തടവിയിട്ട് നമ്മുടെ പിന്നെന്താ പറയുക, നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു കൂട്ടില്ലേ പഴവും തേങ്ങാപ്പാലും മിക്സ് അതും കൂട്ടി കഴിക്കൽ. അതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് തോന്നുന്നത്. കാരണം
ഒരു മൊത്തത്തിലൊരു നല്ലൊരു പ്രത്യേകത തോന്നുന്നുണ്ട് കേട്ടോ. ആ ഒരു തേങ്ങാപ്പാലൊക്കെ കുതിർന്നതിന് ശേഷം ആ ഒരു അപ്പമൊക്കെ കഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. തീർച്ചയായിട്ടും എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പിന്നെ എന്താ മണ്ണോട് എന്ന് പറയുന്നത് ഗ്യാസമ്മ വെച്ചിട്ട് നമുക്ക് സെയിം ചെയ്യാം. പിന്നെ പാനിൽ നോൺ സ്റ്റിക്ക് പാനിലൊന്നും ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ആവോന്ന് അറിയില്ല കേട്ടോ. മണ്ണോട്ടിൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പിന്നെ ആ സ്ട്രക്ചറൊക്കെ വരും, ആ ഹോളൊക്കെ വരും. അപ്പോൾ വീട്ടിൽ ഇതിന് മുന്നേ ഇതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ മസ്റ്റർ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പഴയ കാലത്തൊക്കെ ഇതിന് ഇത് ഭയങ്കര ഒരു ഫേമസ് ആണ്, കാരണം ഒരു വെറൈറ്റി ആയിട്ടാണ് ഇത് കണക്കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇപ്പം പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഇങ്ങനെ വന്നുകൊണ്ട് ഇത് കുറച്ചങ്ങ് ബാക്കോട്ടിട്ടേ ഉള്ളൂ. പക്ഷേ നമ്മളൊക്കെ വീട്ടിലധികം ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ദാ ഇതുപോലെ ഈ ആവി പറക്കുന്ന രീതിയിൽ ആ ഒരു ചൂടിലായിരിക്കണം ഇത് കഴിക്കൽ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അങ്ങ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.